ഹലോ സ്റ്റുഡൻസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് വൺ പോയിൻ്റ് ഫൈവ് സബ്ഗ്രാഫ്സ് എന്ന് പറയുന്ന ടോപ്പിക് ആണ് അപ്പോൾ അതിൽ ആദ്യം സബ്ഗ്രാഫിൻ്റെ ഡെഫിനേഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് ലെറ്റ് എച്ച് ബി എ ഗ്രാഫ് വിത്ത് വെർടെക് സെറ്റ് വി ഓഫ് എച്ച് ആൻഡ് എഡ്ജ് സെറ്റ് ഇ ഓഫ് എച്ച് ആൻഡ് സിമിലർലി ലെറ്റ് ജി ബി എ ഗ്രാഫ് വിത്ത് വെർടെക് സെറ്റ് വി ഓഫ് ജി ആൻഡ് എഡ്ജ് സെറ്റ് ഇ ഓഫ് ജി ദെൻ വി സേ ദാറ്റ് എച്ച് ഇസ് എ സബ്ഗ്രാഫ് ഓഫ് ജി ഇഫ് വി ഓഫ് എച്ച് ഇസ് എ സബ്സെറ്റ് ഓഫ് V of 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 g g and e e h is a a subset of e of g. in such a case we also say that g is a subgraph of h ഇവിടെ പറയുന്നത് എച്ച് എന്ന് ഗ്രാഫ് ഉണ്ട് ആ ഗ്രാഫിൻ്റെ വെർടെക്സ് സെറ്റ് വി ഓഫ് എച്ച് എന്നും എഡ്ജ് സെറ്റ് ഇ ഓഫ് എച്ച് എന്നാണ് നമ്മൾ എടുക്കുന്നത് അതുപോലെ തന്നെ ജി എന്ന് പറയുന്ന വേറൊരു ഉണ്ട് ആൻഡ് വെർടെക് സെറ്റ് വി ഓഫ് ജിയും എഡ്ജ് സെറ്റ് ഇ ഓഫ് ജിയുമാണ് എച്ച് എന്ന് പറയുന്ന ഗ്രാഫിനെ ജി എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ സബ്ഗ്രാഫാണെന്ന് പറയണമെങ്കിൽ വി ഓഫ് എച്ച് എന്ന് പറയുന്നത് വി ഓഫ് ജിയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കണം ഇ ഓഫ് എച്ച് എന്ന് പറയുന്നത് ഇ ഓഫ് ജിയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കണം അതായത് എച്ചിൻ്റെ വെർടെക് സെറ്റ് ജി എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ വെർടെക് സെറ്റിൻ്റെ ആയിരിക്കണം അതുപോലെ എച്ചിൻ്റെ എഡ്ജ് സെറ്റ് ജിയുടെ എഡ്ജ് സെറ്റിൻ്റെ ആയിരിക്കണം അങ്ങനെയെങ്കിൽ നമ്മൾ എച്ച് എന്ന് പറയുന്ന ഗ്രാഫ് ജിയുടെ സബ്ഗ്രാഫാണെന്നും ജി എന്ന് പറയുന്ന ഗ്രാഫ് എച്ചിൻ്റെ സൂപ്പർ ഗ്രാഫാണെന്നും പറയും ഫോർ എക്സാമ്പിൾ ഇൻ ഫിഗർ വൺ പോയിന്റ് ടു ജി വൺ ഈസ് എ സബ്ഗ്രാഫ് ഓഫ് ബോത്ത് ജി ടു ആൻഡ് ജി ത്രീ ബട്ട് ജി ത്രീ ഈസ് നോട്ട് എ സബ്ഗ്രാഫ് ഓഫ് ജി ടു ജി വൺ എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ വെർടെക് സെറ്റ് എ ബി സി ഡി ആണ് ആ വെർടെക് സെറ്റ് തന്നെ നമുക്ക് ജി ടുവിലും കാണാം ജി ടുയിലും എ ബി സി ഡി എന്ന് പറയുന്ന വെർടെക്സ് ഉണ്ട് അതുപോലെ ജി ത്രീയിലും എ ബി സി ഡി എന്ന് പറയുന്ന വെർടെക് സെറ്റ് ഉണ്ട് അപ്പോൾ ജി വണ്ണിൻ്റെ വെർടെക്സ് സെറ്റ് ജി ടുൻ്റെയും ജി ത്രീലും വെർടെക്സ് സെറ്റിൻ്റെ സബ്സെറ്റുകളായിട്ട് വരുന്നുണ്ട് ഇനി നമുക്ക് നോക്കേണ്ടത് എഡ്ജ് സെറ്റ് സബ്സെറ്റായിട്ട് വരേണ്ട ഒന്നാണ് അപ്പോൾ ജി വണ്ണിൻ്റെ എഡ്ജസ് എന്ന് പറയുമ്പോൾ എ ബി ബി സി സി ഡി ഡി എ ഈ നാല് എഡ്ജസ് തന്നെയാണ് അപ്പോൾ നാല് എഡ്ജസ് നമുക്ക് ജി ടുവിലും കാണാനായിട്ട് പറ്റും ഈ നാല് എഡ്ജസ് ജി ടുതേ ഇവിടെയുണ്ട് അതുപോലെ ജി ത്രീയിലും നമുക്ക് ഈ നാല് എഡ്ജസ് കാണാനായിട്ട് പറ്റും അപ്പോൾ ജി വണ്ണിൻ്റെ ബെർടെക് സെറ്റ് ജി ടുൻ്റെ ബെർടെക് സെറ്റിൻ്റെ സബ്സെറ്റാണ് അതുപോലെ തന്നെ ജി ത്രീടെ ബെർടെക് സെറ്റിൻ്റെ സബ്സെറ്റാണ് ഒപ്പം തന്നെ ജി വണ്ണിൻ്റെ എഡ്ജ് സെറ്റ് ജി റ്റൂൻ്റെ അഡ്ജ് സെറ്റിൻ്റെ സബ്സെറ്റാണ് ജി ത്രീയുടെയും എഡ്ജ് സെറ്റിൻ്റെ സബ്സെറ്റാണ് ഓക്കെ ഇനി അടുത്തതവർ പറയുന്നത് ജി ത്രീ എന്ന് പറയുന്ന ഗ്രാഫ് ജി ടുവിൻ്റെ സബ്ഗ്രാഫ് ആവുന്നില്ല അതിൻ്റെ റീസൺ എന്താണ് ജി ത്രീയുടെ വെർടെക് സെറ്റ് എ ബി സി ഡി ആണ് ആ എയും ബിയും സിയും ഒക്കെ നമുക്കിവിടെ കാണാം അപ്പോൾ വെർടെക് സെറ്റ് സബ്സെറ്റായിട്ട് വരുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ എഡ്ജ് സെറ്റ് എന്താവുന്നില്ല ജി ത്രീയുടെ എഡ്ജ് സെറ്റ് ജി ടുവിൻ്റെ എഡ്ജ് സെറ്റിൻ്റെ സബ്സെറ്റാവുന്നില്ല ജി ത്രീയിലെ എ ബി എന്ന് പറയുന്ന എഡ്ജ് ബി സി സി ഡി ഡി എ ഈ നാല് എഡ്ജസ് ജി ടുവിലുണ്ട് എന്നാൽ ഡി ബി എന്ന് പറയുന്ന ഈ എഡ്ജ് ജി ടു ഇല്ല അപ്പോൾ ജി ത്രീയുടെ എഡ്ജ് സെറ്റ് ജി ടുവിൻ്റെ എഡ്ജ് സെറ്റിൻ്റെ സബ്സെറ്റായിട്ട് വരുന്നില്ല വെർടെക് സെറ്റ് സബ്സെറ്റ് ആവുന്നുണ്ട് പക്ഷേ എഡ്ജ് സെറ്റ് സബ്സെറ്റായിട്ട് വരുന്നില്ല അതുകൊണ്ട് ജി ത്രീ എന്ന് പറയുന്നത് ജി ടു എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ സബ്ഗ്രാഫ് ആവില്ല എനി ഗ്രാഫ് ഐസോമാർഫിക് ടു എ സബ്ഗ്രാഫ് ഓഫ് ജി ഈസ് ഓൾസോ റെഫർഡ് ടു ആസ് എ സബ്ഗ്രാഫ് ഓഫ് ജി ജിയുടെ സബ്ഗ്രാഫിനോട് ഐസോമാർഫിക് ആയി വരുന്ന എല്ലാ ഗ്രാഫും എന്തു തന്നെയാണ് ജിയുടെ സബ്ഗ്രാഫ് തന്നെയാണ് ഇഫ് എച്ച് ഇസ് എ സബ്ഗ്രാഫ് ഓഫ് ജി ദെൻ വി റൈറ്റ് എച്ച് ഇസ് എ സബ്സെറ്റ് ഓഫ് ജി എച്ച് ജിയുടെ സബ്ഗ്രാഫ് ആണെങ്കിൽ നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ഇങ്ങനെ എച്ച് ഇ സെ സബ്സെറ്റ് ഓഫ് ജി എന്ന് ഇനി എച്ച് ജിയുടെ സബ്സെറ്റാണ് എന്നാൽ എച്ച് എന്ന് പറയുന്ന ഗ്രാഫും ജി എന്ന് പറയുന്ന ഗ്രാഫും എന്തല്ല സെയിം അല്ല അതായത് വി ഓഫ് എച്ച് എന്ന് പറയുന്നത് വി ഒഫ് ജിയോട് ഈക്വൽ ആയിരിക്കില്ല അല്ലെങ്കിൽ ഇ ഓഫ് എച്ച് എന്ന് പറയുന്നത് ഇ ഒഫ് ജിയോട് ആയിരിക്കില്ല ആ കേസിൽ നമ്മൾ എച്ച് എന്ന് പറയുന്ന ഗ്രാഫ് ജിയുടെ ഒരു പ്രോപ്പർ സബ്ഗ്രാഫാണെന്ന് പറയും ഓക്കെ അപ്പോൾ ഒരു ഗ്രാഫ് എച്ച് ജി എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ പ്രോപ്പർ ആണെന്ന് പറയണമെങ്കിൽ ഒന്നില്ലെങ്കിൽ എച്ച് എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ വെർടെക് സെറ്റ് ജി എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ വെർടെക് സെറ്റിനോട് ഈക്വൽ ആയിരിക്കില്ല അല്ല എങ്കിൽ എച്ച് എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ എഡ്ജ് സെറ്റ് ജി എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ എഡ്ജ് സെറ്റിനോട് ഈക്വൽ ആയിട്ട് വരില്ല എ സ്പാനിങ് സബ്ഗ്രാഫ് ഓർ സ്പാനിങ് സൂപ്പർ ഗ്രാഫ് ഓഫ് ജി ഇ സെ സബ്ഗ്രാഫ് ഓ സൂപ്പർ ഗ്രാഫ് എച്ച് വിത്ത് വി ഓഫ് എച്ച് ഈക്വൽ ടു വി ഓഫ് ജി ദാറ്റ് ഈസ് എച്ച് ആൻഡ് ജി ഹാവ് എക്സാക്ട്ലി ദി സെയിം വെർടെക് സെറ്റ് ഓക്കെ ഒരു ഗ്രാഫ് സ്പാനിങ് സബ്ഗ്രാഫ് ഓഫ് ജി ആണെന്ന് പറയണമെങ്കിൽ ആ ഗ്രാഫ് എച്ച് എന്ന് പറയുന്ന ഗ്രാഫിൻ്റെയും ജി എന്ന് പറയുന്ന ഗ്രാഫിൻ്റെയും വെർടെക് സെറ്റുകൾ എക്സാക്ട്ലി same. ആയിരിക്കണം ഇറ്റ് ഫോളോസ് ഈസിലി ഫ്രം ദി ഡെഫിനേഷൻസ് ദാറ്റ് എനി സിമ്പിൾ ഗ്രാഫ് ഓൺ എൻ വെർട്ടിസസ് ഈസ് എ സബ്ഗ്രാഫ് ഓഫ് ദി കംപ്ലീറ്റ് ഗ്രാഫ് കെ ഏതൊരു സിമ്പിൾ ഗ്രാഫ് വിത്ത് എൻ വെർട്ടിസസ് എടുത്തു കഴിഞ്ഞാലും ആ ഗ്രാഫ് കംപ്ലീറ്റ് ഗ്രാഫ് വിത്ത് എൻ വെർട്ടിസസിൻ്റെ ഒരു സബ്ഗ്രാഫായിരിക്കും കംപ്ലീറ്റ് ഗ്രാഫിൻ്റെ ഡെഫിനേഷൻ എന്തായിരുന്നു വിത്ത് എൻ വെർട്ടിസസ് കെ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഗ്രാഫ് ഓൾസോ ഒരു എന്താണ് സിമ്പിൾ ഗ്രാഫ് തന്നെയാണ് കംപ്ലിഗ്രാഫീസെ സിമ്പിൾ ഗ്രാഫ് ആൻഡ് ദർ എക്സിസ്റ്റ് ആൻഡ് എഡ്ജസ് വിത്ത് ഈച്ച് ഡിസ്റ്റിങ്റ്റ് പെയർ ഓഫ് വെർട്ടിസസ് ഏത് രണ്ട് ഡിസ്റ്റിങ്റ്റ് പെയർസ് എടുത്തു കഴിഞ്ഞാലും അവർ തമ്മിൽ ഒരു എഡ്ജ് അവിടെ എക്സിസ്റ്റ് ചെയ്യും ഒരേ എഡ്ജ് മാത്രമേ ഉണ്ടാവുള്ളൂ സോ സിമ്പിൾ ആയതുകൊണ്ട് പാരൽ എഡ്ജസ് ഉണ്ടാവില്ല ലൂപ്പും ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ എൻ വെർട്ടീസസ് ഉള്ള ഒരു സിമ്പിൾ ഗ്രാഫ് എന്തായാലും കംപ്ലീറ്റ് ഗ്രാഫ് വിത്ത് എൻ വെർട്ടിസസിൻ്റെ ഒരു ആയിരിക്കും ഇൻ ഫിഗർ വൺ പോയിൻ്റ് ടു ജി വൺ ഈസ് എ പ്രോപ്പർ സ്പാനിംഗ് സബ്ഗ്രാഫ് ഓഫ് ജി ത്രീ നോക്കൂ ജി വൺ എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ വെർട്ടിക് സെറ്റ് എന്താണ് സെറ്റ് എ ബി സി ഡി ആണ് അതുപോലെ ജി ത്രീയുടെ വെർട്ടിക് സെറ്റ് എന്തിനാണ് സെറ്റ് എ ബി സി ഡി ആണ് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് പറയാം ജി വൺ എന്ന് പറയുന്നത് ജി ത്രീന്ന് പറയുന്ന ഗ്രാഫിൻ്റെ സ്പാനിംഗ് സബ്ഗ്രാഫാണെന്ന് പറയാം ദ സിംപ്ലസ്റ്റ് ടൈപ്സ് ഓഫ് സബ്ഗ്രാഫ് ഓഫ് എ ഗ്രാഫ് ജി ആർ ദോസ് ഒപ്റ്റൈൻഡ് ബൈ ദി ഡിലീഷൻ ഓഫ് എ വെർടെക്സ് ഓർ ആൻഡ് എഡ്ജ് ആൻഡ് വി നവ് ഡിഫൈൻ ദീസ് എന്താണ് ഒരു ഗ്രാഫ് ജി ഉണ്ട് ആ ഗ്രാഫിൽ നിന്ന് ഒരു സബ്ഗ്രാഫ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിനുള്ളൊരു ഈസി മെത്തേഡ് ആണ് ആ ഗ്രാഫിലെ ഒരു വെർടെക്സ് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ഒരു എഡ്ജ് റിമൂവ് ചെയ്യുക ഓക്കെ വെർടെക്സ് റിമൂവ് ചെയ്യുമ്പോൾ ആ വെർടെക്സ് ഏതൊക്കെ അഡ്ജസ്സായിട്ടാണോ ഇൻസിഡൻറ്റ് ആയിരിക്കുന്നത് ആ എഡ്ജസ് കൂടെ നമ്മൾ റിമൂവ് ചെയ്യും എഡ്ജ് റിമൂവ് ചെയ്യുമ്പോൾ ആ ഒരു ലൈൻ മാത്രം നമ്മൾ റിമൂവ് ചെയ്യുന്നുള്ളൂ അതിനോട് അതുമായിട്ട് അതിൻ്റെ എൻഡ് വെർട്ടസസ് നമ്മൾ റിമൂവ് ചെയ്യില്ല എഡ്ജ് ആകുമ്പോൾ ആ എഡ്ജ് മാത്രമേ നമ്മൾ റിമൂവ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഗ്രാഫ് നമുക്ക് നമ്മുടെ ഒറിജിനൽ ഗ്രാഫിൻ്റെ സബ്ഗ്രാഫാണെന്ന് പറയാനായിട്ട് പറ്റും അതാണ് നമ്മൾ അടുത്തത് ഡിഫൈൻ ചെയ്യുന്നത് ഇഫ് ജി ഈക്വൽ ടു വി കോമ ഇ ആൻഡ് വി ഹാസ് അറ്റ്ലീസ്റ്റ് ടു എലമെൻറ്റ്സ് ദാറ്റ് ഈസ് ജി ഹാസ് അറ്റ്ലീസ്റ്റ് ടു വെർട്ടീസസ് ദെൻ ഫോർ എനി വെർട്ടെക്സ് വി ഓഫ് ജി ജി മൈനസ് വി ഡിനോട്ട്സ് ദി സബ്ഗ്രാഫ് ഓഫ് ജി വിത്ത് വെർട്ടെക്സ് സെറ്റ് വി മൈനസ് സെറ്റ് വി And whose edges are all those of G which are not incident with G. That is, G minus V is obtained from G by removing V and all the edges of G which have V as an end. G minus V is referred to as a vertex deleted subgraph. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് എന്ന് പറയുന്ന ഒരു ഗ്രാഫിൽ നിന്ന് ജിയുടെ ഒരു സബ്ഗ്രാഫ് വെർടെക്സ് ഡിലീറ്റഡ് സബ്ഗ്രാഫ് ഞാൻ ഉണ്ടാക്കിയെടുക്കാണ് ഈ ജി മൈനസ് മോൾ ലെറ്റർ വിനെയാണ് നമ്മൾ വെർടെക്സ് ഡിലീറ്റഡ് സബ്ഗ്രാഫ് എന്ന് പറയുന്നത് അപ്പോൾ എന്ന് പറയുന്ന ഗ്രാഫ് ഉണ്ട് ജി മൈനസ് വി എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ പ്രത്യേകത എന്താണ് എന്തെയാണ് എന്ന് പറയുന്ന ഗ്രാഫിൽ നിന്ന് വി എന്ന് പറയുന്ന വെർടെക്സും ആ വെർടെക്സ് എൻഡ് വെർട്ടെക്സ് ആയി വരുന്ന എഡ്ജസ്സും നമ്മൾ റിമൂവ് ചെയ്യുന്നു അപ്പോൾ കിട്ടുന്ന ഗ്രാഫാണ് ജി മൈനസ് വി എന്ന് പറയുന്ന ഗ്രാഫ് ഓക്കെ ഈ ഗ്രാഫ് എന്തായാലും ജി എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ സബ്ഗ്രാഫാണ് ആ സബ്ഗ്രാഫിന് നമ്മളൊരു പേര് പറയുന്നുണ്ട് വെർട്ടെക്സ് ഡിലീറ്റഡ് സബ്ഗ്രാഫ് ഇനി അടുത്തത് ഇഫ് ജി ഈക്വൽ ടു വി ഇ And E is an edge of G, then G minus E denotes the subgraph of G having V as its vertex set and E minus set E as its edge set. That is, G minus E is obtained from G by removing the edge E but not its endpoints. G minus E is referred to as an. എഡ്ജ് ഡിലീറ്റഡ് സബ്ഗ്രാഫ് വെർട്ടെക്സ് ഡിലീറ്റഡ് സബ്ഗ്രാഫ് ആവുമ്പോൾ ആ വെർടെക്സ് എൻഡ് വെർട്ടെക്സ് ആവുന്ന എഡ്ജസ് കൂടെ നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട് എന്നാൽ ഒരു ഗ്രാഫിൽ നിന്ന് ഒരു എഡ്ജ് റിമൂവ് ചെയ്യുമ്പോൾ ആ എഡ്ജ് മാത്രമേ നമ്മൾ റിമൂവ് ചെയ്യുന്നുള്ളൂ ആ എഡ്ജിൻ്റെ എൻഡ് വെർട്ടെക്സ് നമ്മൾ റിമൂവ് ചെയ്യുന്നില്ല അപ്പോൾ റിസൾട്ടുണ്ടായി കിട്ടുന്ന ഗ്രാഫിന് റിസൾട്ടുണ്ടായി കിട്ടുന്ന ആ ഗ്രാഫ് എഡ്ജ് ഡിലീറ്റഡ് സബ്ഗ്രാഫ് എന്ന് പറയും ആ സബ്ഗ്രാഫിൽ എന്തുണ്ടാവില്ല വെർടെക് സെറ്റിന് വ്യത്യാസം വരില്ല ഇപ്പം നമ്മൾ ഒരു എഡ്ജാണ് റിമൂവ് ചെയ്യുന്നെങ്കിൽ വെർടെക് സെറ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല എഡ്ജ് സെറ്റിൽ ഒരു എഡ്ജ് മാത്രം പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ എന്ത് പറയാം അങ്ങനെ എഡ്ജ് ഡിലീറ്റ് ചെയ്ത് കിട്ടുന്ന ഗ്രാഫും ജി എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ ഒരു സബ് സബ്ഗ്രാഫായിരിക്കും വി എക്സ്റ്റെൻഡ് ദ എബവ് ഡെഫിനിഷൻ ടു കാറ്റർ ഫോർ ദി ഡിലീഷൻ ഓഫ് several vertices or edges if g equal to v e and u is a proper subset of v then g minus u denote the subgraph of g with the vertex set v minus u and whose edges are all those of g which are not incident with any vertex in u അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞത് ഒരു വെർടെക്സ് റിമൂവ് ചെയ്യുമ്പോഴും ഒരു എഡ്ജ് റിമൂവ് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന കേസാണ് അപ്പോൾ നമ്മൾ അതിനെ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് കുറച്ചധികം വെർടെക്സ് റിമൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കേസാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഓക്കെ അപ്പോൾ യു എന്ന് പറയുന്നത് വെർടെക്സ് സെറ്റ് ഓഫ് ജിയുടെ ഒരു പ്രോപ്പർ സബ്സെറ്റ് ആണ് ഓക്കെ അപ്പോൾ ജി മൈനസ് യു എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ സെറ്റ് എന്ന് പറയുന്നത് വി മൈനസ് യു ആയിരിക്കും ഇനി ആ ഗ്രാഫിലെ എഡ്ജസ് എന്ന് പറയുന്നത് എന്താണ് ആ ഗ്രാഫിൽ ഏതൊരു എഡ്ജ് എടുക്കുകയാണെങ്കിലും ആ എഡ്ജിൻ്റെ എൻഡ് വെർട്ടിസസ് യൂലത്തെ മെമ്പേഴ്സ് ആയിരിക്കില്ല നേരെ തിരിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ യുവിൽ ഓരോ വെർടെക്സ് റിമൂവ് ചെയ്യുമ്പോഴും ആ വെർടെക്സ് എൻഡ് വെർടെക്സ് ആയി വരുന്ന എഡ്ജസ് കൂടെ നമ്മൾ റിമൂവ് ചെയ്യും അപ്പോൾ ജി മൈനസ് യുയിൽ എന്തുണ്ടാവുകയുള്ളു യു യു എന്ന് പറയുന്ന സെറ്റിലെ ായി വരാത്ത മാത്രമേ ജി മൈനസ് യു ല ഉണ്ടായിരിക്കുള്ളൂ ഇനി അടുത്തത് ഇഫ് എഫ് ഈസ് എ സബ്സെറ്റ് ഓഫ് ദ എഡ്ജ് സെറ്റ് ഇ ദ് ഡിനോട്ട്സ് ദി സബ്ഗ്രാഫ് ഓഫ് ജി വിത്ത് വെർട്ടെക് സെറ്റ് ആൻഡ് എഡ്ജ് സെറ്റ് ഇ മൈനസ് എഫ് ദാറ്റ് ഈസ് ഒപ്റ്റെയിൻഡ് ബൈ ഡിലീറ്റിംഗ് ഓൾ ദി എഡ്ജസ് ഇൻ എഫ് ബട്ട് നോട്ട് ദയർ എൻഡ് പോയിൻറ്റ്സ് അപ്പോൾ ജി എന്ന് പറയുന്ന ഗ്രാഫ് വി കോമ ഇ ആണ് ഇനി എഡ്ജ് റിമൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കേസാണ് പറയുന്നത് എഫ് എന്ന് പറയുന്നത് ഇ എന്ന് പറയുന്ന സെറ്റിൻ്റെ ഒരു പ്രോപ്പർ സബ്സെറ്റാണ് അപ്പോൾ ജി മൈനസ് ഇ എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ വെർട്ടിക്സ് സെറ്റിന് വ്യത്യാസമൊന്നുമില്ല എന്നാൽ എഡ്ജ് സെറ്റിൽ എന്ത് വ്യത്യാസം വരും ആ ജി മൈനസ് എഫ് എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ എഡ്ജ് സെറ്റ് ഇ മൈനസ് എഫ് ആയിരിക്കും നമ്മളവിടെ എഡ്ജസ് മാത്രമേ റിമൂവ് ചെയ്യുന്നുള്ളൂ അവരുടെ എൻ്റവെർട്ടിസസ് റിമൂവ് ചെയ്യുന്നില്ല ഓക്കെ അങ്ങനെ കിട്ടുന്ന ഗ്രാഫും എന്ത് തന്നെയാണ് ജിയുടെ ഒരു സബ് ഗ്രാഫ് തന്നെയാണ് ജി മൈനസ് യു ആൻഡ് ജി മൈനസ് എഫ് ആർ ഓൾസോ റെഫേർ ടു ആസ് വെർട്ടിക്സ് ഡിലീറ്റഡ് ആൻഡ് എഡ്ജ് ഡിലീറ്റഡ് സബ്ഗ്രാഫ്സ് റെസ്പെക്റ്റീവ്ലി ജി മൈനസ് യുവിനെ വെർട്ടെക്സ് ഡിലീറ്റഡ് സബ്ഗ്രാഫ് എന്നും ജി മൈനസ് എഫിനെ എഡ്ജ് ഡിലീറ്റഡ് സബ്ഗ്രാഫ് എന്നും നമ്മൾ പറയും ഫിഗർ വൺ പോയിൻറ്റ് ടു ഫോർ ഗീവ് സം എക്സാമ്പിൾസ് ബൈ ഡിലീറ്റിംഗ് ഫ്രം എ ഗ്രാഫ് ജി ഓൾ ലൂപ്സ് ആൻഡ് ഇൻ ഈച്ച് കളക്ഷൻ ഓഫ് പാരൽ എഡ്ജസ് ഓൾ എഡ്ജസ് ബട്ട് വൺ ഇൻ ദി കളക്ഷൻ വി ഒബ്റ്റെയിൻ എ സിമ്പിൾ സ്പാനിംഗ് സബ്ഗ്രാഫ് ഓഫ് ജി called the underlying ലൈങ് graph of G. ജി ഇവിടെ എന്താ പറയുന്നത് നമ്മൾ എന്ന് പറയുന്ന ഒരു ഗ്രാഫ് ഉണ്ട് ആ ഗ്രാഫിലെ എല്ലാ ലൂപ്സും റിമൂവ് ചെയ്യാം അതുപോലെ തന്നെ ആ ഗ്രാഫിൽ പാരലൽ എഡ്ജസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ താഴെ നോക്കാം ഈ എന്ന് പറയുന്ന ഗ്രാഫിൽ ഇ റ്റു ഇ ത്രീ ഇ ഫോർ ഈ മൂന്നും വി വണ്ണും ഈ വി ത്രീനെയും ജോയിൻ ചെയ്യുന്ന എഡ്ജസ്സുകളാണ് ഈ മൂന്ന് എഡ്ജസ്സും ആണ് അപ്പോൾ ഈ മൂന്നെണ്ണത്തിലെ ഒരെണ്ണത്തെ അവിടെ നിർത്തിയിട്ട് ബാക്കി രണ്ടാളെയും റിമൂവ് ചെയ്യുക അങ്ങനെ ഒരു ഗ്രാഫിൽ പാരലഡ്ജസിൻ്റെ കളക്ഷനിൽ ഒരാളെ നിർത്തിയിട്ട് ബാക്കി എല്ലാവരും റിമൂവ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാ ലൂപ്പുകളും റിമൂവ് ചെയ്യുക അപ്പോൾ റിസൾട്ടുണ്ടായി കിട്ടുന്ന ഗ്രാഫിനെ നമ്മൾ പറയുന്ന പേരാണ് അണ്ടർലൈൻ സിമ്പിൾ ഗ്രാഫ് ഓഫ് ജി

ഈ അഡ്ജസ് വി വണ്ണും വി ത്രീനും ജോയിൻ ചെയ്യുന്ന മൂന്ന് പാരലഡ്ജസ് ആണ് അപ്പോൾ അതിൽ നമ്മൾ ഇ ത്രീന അവിടെ നിർത്തി ഇ റ്റൂനും ഇ ഫോറിനെയും റിമൂവ് ചെയ്യുക അതുപോലെ ഇ സിക്സ് എന്ന് പറയുന്ന ലൂപ്പാണ് അതിനെ റിമൂവ് ചെയ്യുന്നു അതുപോലെ തന്നെ വി ത്രീനും വി ഫൈവിനും ജോയിൻ ചെയ്യുന്ന രണ്ട് അഡ്ജസ്സുണ്ട് അവർ രണ്ട് പേരും പാരലഡ്ജസ് തന്നെയാണ് അതിൽ ഒരാൾ അവിടെ നിർത്തിയിട്ട് മറ്റാൾ നമ്മൾ റിമൂവ് ചെയ്യുന്നു ഇ സെവൻ അവിടെ നിർത്തിയിട്ട് ഇ എയിറ്റിനെ റിമൂവ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുന്ന സിമ്പിൾ ഗ്രാഫ് അണ്ടർലൈൻ സിമ്പിൾ ഗ്രാഫാണ് തൊട്ടടുത്ത് കൊടുത്തിരിക്കുന്നത് ഓക്കെ സം ഓഫ് ദി മോർ ഇമ്പോർട്ടൻ്റ് സബ്ഗ്രാഫ്സ് വി ഷാൽ എൻകൗണ്ടർ ആർ ദി ഇൻഡ്യൂസഡ് സബ്ഗ്രാഫ്സ് ആൻഡ് വി നൗ ഡിഫൈൻ ദീസ് ഓക്കെ അതിന് മുന്നേ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ഇതിൽ ഈ ഗ്രാഫ് നോക്കാം ജി എന്ന് പറയുന്ന ഗ്രാഫ് നമുക്കിവിടെ തന്നിട്ടുണ്ട് ജി മൈനസ് വി ത്രീ ജി മൈനസ് വി ത്രീ ഓക്കെ അപ്പോൾ വീത്തിനീ എന്ന് പറയുമ്പോൾ ഇതാണല്ലേ വെർടെക്സ് ഈ വെർടെക്സിന് നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ഒപ്പം ആ വെർടെക്സ് ഏതൊക്കെ അഡ്ജസിൻ്റെ ആൻറ്റി വെർടെക്സ് ആയിട്ട് വരുന്നുണ്ടോ അവരൊക്കെ നമ്മൾ റിമൂവ് ചെയ്യണം അപ്പോൾ ഇ ടു റിമൂവ് ചെയ്യണം ഇ ത്രീ റിമൂവ് ചെയ്യണം ഇ ഫോർ ഇ സെവൻ ഇ എയിറ്റ് ഇ നയൻ ഈ ആറ് അഡ്ജസ്സിന് നമ്മൾ റിമൂവ് ചെയ്യണം അപ്പോൾ കിട്ടുന്ന ഗ്രാഫാണ് ജി മൈനസ് വീത്തിനി ഈ ജി മൈനസ് വി ത്രീ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് ജിയുടെ ഒരു സബ്ഗ്രാഫാണ് ജി മൈനസ് വി ത്രീയുടെ എഡ്ജ് സെറ്റിൽ ആരൊക്കെ വരുന്നുണ്ട് ഇ വൺ ഇ ഫൈവ് ഇ സിക്സ് ഇ ലെവൻ ഇ ടെൻ ഈ എഡ്ജുകളൊക്കെ ജി എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ എഡ്ജ് സെറ്റിലും വരുന്നുണ്ട് അതുപോലെ തന്നെ ജി മൈനസ് വി ത്രീയുടെ വെർടെക്സുകളും ജി എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ വെർടെക്സ് സെറ്റിലും വരുന്നുണ്ട് അപ്പോൾ വി ഓഫ് എച്ച് എന്ന് പറഞ്ഞു വി ഓഫ് ജി മൈനസ് വി ത്രീ എന്ന് പറയുന്നത് വി ഓഫ് ജിയുടെ സബ്സെറ്റാണ് ഇ ഓഫ് ജി മൈനസ് വി ത്രീ എന്ന് പറയുന്നത് ഇ ഓഫ് ജിയുടെ ആണ് അപ്പോൾ നമുക്ക് പറയാൻ ജി മൈനസ് വി ത്രീ എന്ന് പറയുന്നത് ജിയുടെ ഒരു ആയിരിക്കും അതുപോലെ നമുക്കിവിടെ വേറെ കുറെ എക്സാമ്പിൾസ് ഇതുപോലെ വെർടെക്സ് റിമൂവ് ചെയ്യുന്നത് ഒന്നിൽ കൂടുതൽ വെർടെക്സ് റിമൂവ് ചെയ്യുമ്പോഴും എഡ്ജസ് റിമൂവ് ചെയ്യുമ്പോഴുമുള്ള എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓക്കെ അടുത്തത് ഇൻഡ്യൂസ്ഡ് ഇൻഡ്യൂസർ സബ്ഗ്രാഫിൻ്റെ ഡെഫിനേഷനാണ് നമുക്കത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇന്ന് പറഞ്ഞത് സബ്ഗ്രാഫിൻ്റെ ഡെഫിനേഷൻ അതുപോലെ തന്നെ ഡിലീറ്റഡ് വെർടെക്സ് ഡിലീറ്റഡ് സബ്ഗ്രാഫ് എഡ്ജി ഡിലീറ്റഡ് സബ്ഗ്രാഫ് അണ്ടർലൈൻ സിംപിൾഗ്രാഫ് ഈ ഡെഫിനേഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക താങ്ക് യു